ഓ രാവിലെ എന്റെ ഫേവറേറ്റ് പാട്ട് കേട്ടാണ് ഞാൻ എഴുന്നേക്കാൻ പോകുന്നത് കേട്ടോ. കാറയില് കിടക്കുമ്പോ കാല് നീട്ടി വെക്കാൻ പറ്റുമെന്ന് പലരും ചോദിക്കാറുണ്ട്. ഇത് എന്റെ കാല് നീണ്ടു തന്നെയാണ് ഇരിക്കുന്നത്, ഇതുണ്ടോ അങ്ങ് സ്റ്റീറിംഗ് വരെ ചെല്ലുന്നുണ്ടെന്നേ ഉള്ളൂ. നിലയ്ക്കലിൽ ഇതെന്റെ രണ്ടാമത്തെ പ്രഭാതമാണ്. രാവിലെ 7 മണിയായതേ ഉള്ളൂ. വെയില് നല്ല രൂക്ഷമായിട്ട് കിഴിച്ചിങ്ങോട്ട് കേറുന്നുണ്ട് കേട്ടോ. രാവിലെ ഇത്രത്തോളം വെയിലൊക്കെ ഉണ്ടെങ്കിലും തണുപ്പിന് കുറവൊന്നുമില്ല കേട്ടോ. ഇതുകൊണ്ട് ഈ ചില്ല് ഗ്ലാസ് എല്ലാം അടച്ചിട്ടിട്ട് ഇപ്പോഴും ഇതിനകത്ത് തണുപ്പാണ്, ഇത്രത്തോളം വെയിലടിച്ചിട്ടും. ചിലരൊക്കെ ഇടയ്ക്ക് ആവശ്യപ്പെടാറുണ്ട് എന്റെ ബെഡ് കാണണമെന്ന്. ജസ്റ്റ് ഒന്ന് കാണിക്കാം, ഒന്നും അടുക്കിപ്പുറക്കൊന്നും വെച്ചിട്ടില്ല. ഇതാണ് എന്റെ ബെഡ് കേട്ടോ. ഇതേലുള്ള ഒരു കിടപ്പെന്ന് പറഞ്ഞാൽ എന്റെ മോനെ ഒന്നും പറയണ്ട. എല്ലാരും ചോദിച്ചു എങ്ങനെ കാറ കഷ്ടപ്പെട്ട് കിടക്കുന്നു. പകലെല്ലാം കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ട് ഇതേ കയറിയുള്ള രാത്രിയിൽ ഒരു കിടപ്പെന്ന് പറഞ്ഞാൽ അതൊരു സ്വർഗ്ഗം ഇതിനകത്തെ കിടപ്പ് കേട്ടോ. ഞാനിതൊക്കെ കാണിക്കുന്നത് നിങ്ങൾ ആവശ്യപ്പെട്ടത് കൊണ്ട് മാത്രമല്ല കേട്ടോ, വേറെ എന്തെങ്കിലും കാണിക്കാൻ വേണ്ടേ. ഇന്നത്തെ വീഡിയോയിൽ ഒന്നുമില്ല, ഇന്നത്തെ വീഡിയോയ്ക്ക് യാതൊരു പ്ലാനിങ്ങും ഇല്ല, ഇതൊക്കെ ഉള്ളു കേട്ടോ. അയ്യോ ഇതേ ഞാൻ ഇന്നലെ പല്ല് വെച്ചിട്ട് ബ്രഷ് എടുത്ത് വെച്ചില്ല. നിലയ്ക്കൽ പാർക്കിങ്ങിലാണ് കേട്ടോ, ഞാൻ പറഞ്ഞായിരുന്നു പറഞ്ഞെന്ന് തോന്നുന്നു. ഇതുകൊണ്ടോ മയിലിൻ്റെ മേത്താരാണ്ട് ചെളി തെറിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു, ഇവിടെ എല്ലാം ചെളിയാണ്, വണ്ടി എല്ലാം കിടന്ന് കറങ്ങുമായിരുന്നു. ഏതോ വണ്ടി ഇവിടെ ഇട്ട് കറക്കിയതാണ്. 50 രൂപ പാർക്കിങ്ങും കൊടുത്ത് 2 ദിവസമായി മയിൽ ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് കേട്ടോ. അപ്പോൾ ഇന്നെന്തായാലും നമ്മൾ രാവിലെ ഇവിടത്തോടെ വിട പറയുകയാണ്. രാവിലെ ഇവിടെ നിന്ന് കുളിച്ചൊരുങ്ങി റെഡിയായി നമ്മൾ സ്ഥലം വിടുകയാണ് കേട്ടോ. ഇതെന്നെ പറ്റി ഇവിടെ വണ്ടി എല്ലാം കൂടി തിരിക്കാനായിട്ട് ഭയങ്കര പാടാണ്. ഒന്നാമത് മഴ പെയ്തിട്ട് പുല്ലെല്ലാം ചെളിയായിട്ട് കിടക്കുവാണ്. ശബരിമലയിൽ ഓരോ ദിവസവും തിരക്ക് കൂടി വരുവാണ് കേട്ടോ. 12 വിളക്ക് എടുക്കാൻ പോകല്ലേ, 12 വിളക്ക് ആകുമ്പോഴേക്കും ഇവിടെയെങ്കിലും കാല് കുത്താൻ മേലാത്ത പോലെ തിരക്കാവും. അധികം തിരക്കാവുന്നതിന് മുമ്പേ നമ്മൾ ഉടനെ ഇവിടത്തോട് വിട പറയും കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കുളിച്ചൊരുങ്ങി ഒരു ചായയൊക്കെ കുടിച്ച് നമ്മൾ പാട്ടും പാടി തിരിച്ചെങ്ങോട്ടാണ് പോകേണ്ടതെന്ന് യാതൊരു ഐഡിയയും ഇല്ല, ഒരു പ്ലാനിങ്ങും ഇല്ലാത്ത ഒരു വീഡിയോ ആയിപ്പോയി. സത്യം പറഞ്ഞാൽ ഞാൻ ഗവിക്ക് പോകാനായിട്ട് തിങ്കളാഴ്ചത്തേക്കാണ് ഗവി ബുക്കിംഗ് കിട്ടിയത്. ഒരു ദിവസം 30 വണ്ടി മാത്രമേ ഗവിക്ക് വിടുകയുള്ളല്ലോ. അപ്പോൾ എന്തായാലും പത്തനംതിട്ടയിൽ നമ്മൾ 2-3 ദിവസം കൂടി ചിലവഴിക്കേണ്ടി വരും. ഗവിക്ക് പോവാതെ എങ്ങനെയാണ് പത്തനംതിട്ട കവർ ചെയ്തതെന്ന് പറയാൻ പറ്റുമോ? എൻ്റെ യാത്ര തിരിച്ച് ചിറ്റാറിനാണ് കേട്ടോ. പോകുമ്പോഴേക്ക് ശബരിമല റൂട്ടെന്ന് പറയുമ്പോൾ നല്ല ഉഗ്രൻ വനപാതയാണല്ലോ, നല്ലൊരു ഫോറസ്റ്റ് ഡ്രൈവ് ആസ്വദിക്കാൻ പറ്റിയ റൂട്ടാണ്. പക്ഷേ വഴിയിലുടനീളം കൂറ്റൻ മരങ്ങളായതുകൊണ്ട് വിശാലമായ വ്യൂ വളരെ അപൂർവമായിട്ട് ഇതുപോലെ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് നമുക്ക് ലഭിക്കുക. ആന, പുലി, കടുവ, കാട്ടുപോത്ത് എല്ലാ സാധനവും ഇതിനകത്തോടെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇത്രത്തോളം തിരക്കുള്ളത് കൊണ്ട് ഒന്നും എന്തായാലും ഇപ്പോൾ ഈ വഴി സൈഡിലേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ യാത്രയിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊരു ഒളിഞ്ഞുനോട്ടം നടത്താനുള്ള ടെൻഡൻസി ഉണ്ടാവുകയെ. പ്രകൃതി എല്ലാം മൂടിക്കെട്ടി വെച്ചിരിക്കുകയാണ്, തീർത്തും ജനവാസമില്ലാത്ത മേഖലകളാണ്. അതുകൊണ്ടായിരിക്കാമല്ലേ ഇത് ആരെയും കാണിക്കാൻ താല്പര്യമില്ലാതെ പ്രകൃതി, പ്രത്യേകിച്ച് ഒരു മനുഷ്യനെ കാണിക്കാൻ താല്പര്യമില്ലാതെ പ്രകൃതി മൂടിക്കെട്ടി വെച്ചിരിക്കുന്നത്. നിങ്ങൾ വരയൻ പുലിയെ കണ്ടിട്ടുണ്ടാവും, വരയൻ കാളനെ കണ്ടിട്ടില്ലേ കണ്ടോളൂ. ഇതാണ് വരയൻ കാള. ഞാൻ പ്ലാപ്പള്ളി വനത്തിലാണ് നിൽക്കുന്നത്. പ്ലാപ്പള്ളി വനത്തിൽ ട്രൈബ്സിൻ്റെ കുറേ കുടിലുകൾ കാണുന്ന ഒരു സ്ഥലമില്ലേ, കഴിഞ്ഞ വീഡിയോയിൽ, കഴിഞ്ഞ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ നമ്മൾ വിശദമായി അത് കണ്ടതാണ്. ഇപ്പം ഞാൻ ചിറ്റാറിനാണ് കേട്ടോ പോകുന്നത്. പ്ലാപ്പള്ളിയിൽ നിന്ന് തിരിഞ്ഞായിരുന്നു പോകേണ്ടിയിരുന്നത്. ഞാൻ ഇങ്ങോട്ട് വന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാഹ വഴി പോകാനായിട്ടാണ്. ലാഹ ഒന്ന് കണ്ടിട്ട്, ഇന്ന് നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ്, തെളിഞ്ഞ അന്തരീക്ഷത്തിൽ നമ്മൾ ലാഹ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഇവിടെ ഇപ്പം ഈ വരയങ്കാളെ കണ്ട് മാത്രം നിർത്തിയതാണ്, നമുക്ക് മുന്നോട്ട് പോയേക്കാം. ഞാനങ്ങനെ ലാഹ എത്തി കേട്ടോ. ലാഹയില് ഈ ക്ഷേത്രത്തിന്റെ സമീപത്ത് കൂടി അങ്ങ് പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് ആശാൻ പറഞ്ഞിരുന്നു, നമുക്ക് പോയി കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം. ലാഹ അമ്മൻ കോവിൽ, ഇതിലെ ഒരു വഴി കാണാം, ഈ കോവിലിന്റെ മേളിൽ കൂടെ ഒരു വഴി കാണാം. ഇതിലെ ഒന്നും പോയ ഒരു വ്യൂ പോയിന്റിലേക്കുള്ള വഴിയായിട്ടൊന്നും തോന്നുന്നില്ലല്ലോ. ഇന്നലെ മല കയറിയിട്ടേ എൻ്റെ ഒരു കാലിന് ഒരു രക്ഷയില്ലാത്ത വേദനയാണ്. വ്യൂ പോയിന്റിലേക്കൊന്നും നടന്നു പോകാനായിട്ട് സാധിക്കില്ല. ഈ വ്യൂ പോയിന്റിന്റെ കാഴ്ച എന്താണെന്ന് ഏകദേശം ഐഡിയ കിട്ടി. മേളി റോഡിൽ നിന്നാൽ ഇത് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്. ഏത് മേഖലയാണ് ഈ വ്യൂ പോയിന്റ് വരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കി. 30 രൂപ കൊടുത്ത് ഒരു ഞരമ്പണ്ണം മേടിച്ചു കേട്ടോ. ഒരു രക്ഷയില്ല, ഒട്ടും നടക്കാൻ പറ്റുന്നില്ല. തേച്ച് നോക്കാം, ഞരമ്പ് രോഗമാണേ മാറട്ടെ. ആശാൻ പറഞ്ഞ ആ വ്യൂ പോയിന്റ് ഇതല്ല, പക്ഷെ വ്യൂ ഇതായിരിക്കും കേട്ടോ. താഴത്തു കൂടി അമ്പലത്തിൻ്റെ എതിരെ ഈ വഴിയെ ഇങ്ങ് വന്നിട്ട് ഇവിടെ നിന്ന് വല്ലതും വ്യൂ കാണുന്ന കാര്യമായിരിക്കും ആശാൻ പറഞ്ഞത്. എന്തായാലും അടിപൊളി കാഴ്ചയാണ്, അങ്ങ് വിശാലമായിട്ട് അത്യാവശ്യം തെളിഞ്ഞ കാലാവസ്ഥയായതുകൊണ്ട് അങ്ങ് കണ്ണത്താ ദൂരമെന്ന് വിളിക്കാം. അതുപോലെ തന്നെ നമുക്ക് കാഴ്ചകൾ കിട്ടുന്നുണ്ട്, അത്രത്തോളം ദൂരം തന്നെ നമുക്ക് കാഴ്ചകൾ കിട്ടുന്നുണ്ട്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഈ ലാഹ വലിയൊരു ടൗൺ ആണ് കേട്ടോ. അത്യാവശ്യം വലുപ്പമുള്ള ഒരു ടൗൺ ആണ് ലാഹ.
പക്ഷെ ഇത് വളരെ താൽക്കാലികമാണ്. ഞാനിപ്പോ ടൗണിന്റെ ഭാഗമൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ടാണ് ഈ വ്യൂ കാണുന്നത്. ഇത് വളരെ താൽക്കാലികമാണ്, ശബരിമല സീസണിൽ മാത്രമാണ്. അല്ലാതെ വരുമ്പോൾ ഇവിടെ ഒന്നോ രണ്ടോ കടകളെ ആകെ പ്രവർത്തിക്കുന്നതായിട്ട് കാണാനാവുള്ളൂ. എല്ലാം താൽക്കാലികമായി, പെർമനന്റ് കെട്ടിടങ്ങളൊന്നും അല്ല, എല്ലാം ടിൻഷീറ്റൊക്കെ അടിച്ച താൽക്കാലിക കടകളുമാണ്. ഇവിടുത്തെ ഭൂമി മൊത്തത്തില് ഹാരിസൺ മലയാളത്തിന്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ടാണ് ഇവിടെ സ്ഥിരം കടകളൊന്നും വരാത്തതെന്ന് തോന്നുന്നു. വഴിയരികിലൂടെയുള്ള താൽക്കാലിക കടകളാണ് കൂടുതലും. പിന്നെ ഇവിടെ ലാഹയിൽ ഒരു സത്രമുണ്ട്, അതെവിടാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. ഈ വഴിയരികിൽ തന്നെയാണ് ഓടുമേഞ്ഞ ഒരു പഴയ കെട്ടിടം. പെട്ടെന്ന് അങ്ങനെ തിരിച്ചറിയാൻ പാകത്തിനല്ല, ആരോടെങ്കിലും തിരക്കി നോക്കാം. തിരുവാഭരണ ഘോഷയാത്ര വരുമ്പോൾ തിരുവാഭരണം അതിൻ്റെ മുകളിൽ മുന്നിൽ വെക്കുന്നതാണ്. പണ്ട് രാജാക്കന്മാരൊക്കെ വന്ന് അന്തി ഉറങ്ങിയിരുന്ന സത്രം. കാലാവസ്ഥാ മാറ്റത്തിൻ്റെ സൂചനകൾ നൽകിക്കൊണ്ട് ഇതുവരെ ഉണ്ടായിരുന്നതിലും വ്യത്യസ്തമായ ആകാശം, പഞ്ഞിക്കെട്ട് പോലെ അവിടെ ഇവിടെ മേഘങ്ങൾ കാണപ്പെടുന്നു. അതിമനോഹരമായ കാഴ്ച, പ്രത്യേകിച്ചും ക്യാമറ കണ്ണുകൾക്ക്. പൂട്ടിപ്പോയ കോളേജിൻ്റെ പേര് മറന്നുപോയി കേട്ടോ, കെ പി യോഹന്നാൻ്റെയോ മറ്റോ ഒരു കോളേജാണെന്ന് കഴിഞ്ഞ ദിവസം ആശാൻ പറഞ്ഞിരുന്നു. അതിൻ്റെ താഴത്തൊരു വെള്ളച്ചാട്ടമുണ്ട് കേട്ടോ, നല്ലൊരു വെള്ളച്ചാട്ടമാണല്ലോ. അതെ, അതാ ആ ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും കാണാൻ പോകുന്നത്. വീഡിയോക്ക് ഇൻട്രോ ഇന്ന് ഷൂട്ട് ചെയ്യാഞ്ഞതുകൊണ്ട് പറയാൻ വിട്ടുപോയി. ഈ വീഡിയോയിൽ നമ്മൾ കല്ലേലി ഫാൾസ് കാണാനാണ് കേട്ടോ പോകുന്നത്. ആശാനും കൂട്ടരും കൂടെ വരുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ കല്ലേലി ഫാൾസ് കാണാനായിട്ട് കല്ലേലിക്ക് പോകുന്നത്. കല്ലേലി മാത്രമല്ല, അവിടെ കാട്ടാത്തിപ്പാറ എന്ന് പറഞ്ഞൊരു പാറയുണ്ട്. ഞാൻ നേരത്തെ മുതലേ പോകാൻ ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഫോറസ്റ്റിനുള്ളിലൂടെ, ഫോറസ്റ്റിൻ്റെ പെർമിഷനോട് കൂടി മാത്രമേ അങ്ങോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ വെറുതെ കാണാൻ പോവുക, ഷൂട്ടിങ്ങിന് വീഡിയോ എടുക്കാൻ പോവുക എന്നൊക്കെ പറയുമ്പോൾ പെർമിഷൻ കിട്ടാൻ സാധ്യതയില്ല. ഇന്ന് അതുവഴി പോകുമ്പോൾ, ഇന്ന് പോകുന്നില്ല, ഇന്ന് അതുവഴി പോകുമ്പം അവിടെ പോകാൻ പറ്റുമോ എന്ന് അവിടുത്തെ ഫോറസ്റ്റ് ഓഫീസിലൊന്ന് തിരക്കി നോക്കണം. നമ്മളങ്ങനെ അജിമോൻ ചിറ്റാർ ആശാൻ്റെ ഹോം ഗ്രൗണ്ടിലെത്തി കേട്ടോ. ആശാൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ പരിപാടിയൊക്കെ അവസാനിപ്പിച്ച് വിഷമിച്ച് നിൽക്കുമായിരുന്നു. ഞാനെന്തായാലും വന്ന പാടെ പണ്ട് കുചേരൻ ശ്രീകൃഷ്ണനെ കാണാൻ പോയപ്പോൾ അവിൽപ്പൊതിയും കൊണ്ട് പോയ പോലെ ഞാൻ അരിപ്പൊതിയും കൊണ്ട്, ചോറും പൊതിയും കൊണ്ടാണ് വന്നത്. കുചേലൻ കൃഷ്ണന് മാത്രമേ പൊതി കൊണ്ടുപോയുള്ളൂ, ഇത് ഞാൻ ഒരു പൊതി എനിക്കും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത്രയും വ്യത്യാസമേ ഉള്ളൂ. അല്ലേ പട്ടിണിയാവും? അതെ, അല്ലേ പട്ടിണിയാവും. എന്താ ആശാനെ പൊതിയിൽ സ്പെഷ്യൽ? ഞാൻ മേടിച്ച് കൊടുക്കാൻ ഓർത്തിരുന്നായിരിക്കും. കൊടും ചതിയായി പോയിട്ടോ. ആ പൊതി എടുത്താൽ മതിയായിരുന്നു. അതിനകത്ത് രണ്ട് മത്തി, അങ്ങനെ ഇതിനകത്തൊരു അയലത്തല. വേണ്ട വേണ്ട, എടുത്തു എടുത്തു. എനിക്ക് വേണ്ട വേണ്ട സാറേ, എടുത്തു. ഇവരെന്നാ പരിപാടിയാണ് കാണിക്കുന്നത് അല്ലേ? ഒരുമിച്ച് രണ്ട് പൊതി മേടിക്കുമ്പോൾ ഇങ്ങനെ മേടിക്കാവും, ചുമ്മാ വഴക്കുണ്ടാവുമല്ലേ ഇവരൊന്നും. നമ്മളൊന്നും ആശാനാണെ ക്ലാസ്സൊക്കെ എടുത്ത് തകർന്ന് നിൽക്കുമെന്നാ പറഞ്ഞു. വിഷമത്തോടെ ആ ചൂട് ചോറ് വഴിയുണ്ട്. എങ്ങനെയുണ്ട് പൊതി, എങ്ങനെയുണ്ട്? എന്നാ പറ്റി സൗണ്ടൊക്കെ അങ്ങോട്ട് പൊങ്ങുന്നില്ലോ, വിശന്നിരിക്കുന്നുണ്ട്. കൊള്ളാം. ചിറ്റാറിൽ ആശാൻ സ്ഥിരം കഴിക്കുന്ന കടയെന്ന്. ഈ പൊതിയാണ് ഞാൻ കുറേ ദിവസമായിട്ട് ഇവിടെ ഉള്ളപ്പോൾ എല്ലാം കഴിക്കുന്നത് അല്ലേ. ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിലൊരു മുളക് അരച്ചുണ്ട്, അതിൻ്റെ ഒരു ടേസ്റ്റ്. അതുകൊണ്ട് മാത്രം ഇല്ലേ, രണ്ട് മീൻ വെച്ചുകൊണ്ട് മുളക് ഒഴിവാക്കി കാണുന്നു. ക്ഷമിക്കണം, വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു തിരുത്തുണ്ട്. കല്ലേലി വെള്ളച്ചാട്ടം കാണിക്കാമെന്നും പറഞ്ഞാണ് നമ്മൾ ഈ വീഡിയോ തുടങ്ങിയത്. തുടങ്ങിയതല്ല, തുടങ്ങി ഇടയ്ക്കെപ്പോഴോ കല്ലേലി വെള്ളച്ചാട്ടം കാണിക്കാമെന്ന് പറഞ്ഞിരുന്നു. എന്തായാലും കല്ലേലി ക്യാൻസൽ ചെയ്തു. കല്ലേലി ക്യാൻസൽ ചെയ്യാനായിട്ട് രണ്ട് കാരണം. ഒന്ന്, കല്ലേലിക്ക് ഇവിടുന്ന് 10-30 കിലോമീറ്റർ ദൂരമുണ്ട് അല്ലേ, 30 കിലോമീറ്റർ ദൂരമുണ്ട്. പിന്നെ എനിക്ക് ഒരു തുള്ളി പോലും നടക്കാൻ പറ്റത്തില്ല കാലുവേദന കാരണം. ഈ നമ്മളിപ്പോൾ വേറൊരു അരുവി കാണാനായിട്ടാണ് പോകുന്നത്. അപ്പം നമ്മുടെ കൂടെ ഉള്ളത് റെനി നിയാസ്, ഇവരെ രണ്ടുപേരെയും, ഇവരെ മൂന്നുപേരെയും, ഇങ്ങനെ മാത്രം ചിലപ്പോൾ നിങ്ങൾ അറിയില്ലായിരിക്കും ബാക്കി രണ്ടുപേരെയും. അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന കിടലിനരുവി ഇവിടുന്ന് 5 കിലോമീറ്ററിൽ താഴെ മാത്രമാണുള്ളത്. മൺപിലാവ് 2, അരുവിയുടെ പേര് മൺപിലാവ് 2 അല്ലേ അച്ഛനെ. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള മൺപിലാവ് അരുവി അതിവിടെ തൊട്ടടുത്താണ്. മൺപിലാവ് അരുവി, പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ കുളിക്കാൻ പോയി ആശാൻ കഴിഞ്ഞ ദിവസം തെന്നി വീണ കണ്ണരുവി, ആ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക്, ഞാൻ ഈ പറഞ്ഞ മൺപിലാവിൻ്റെയും കണ്ണരുവിയുടെയും ഇടയ്ക്കുള്ള ഒരു വെള്ളച്ചാട്ടമാണ് മൺപിലാവ് 2. ഇതുവരെ പേരൊന്നുമില്ല, പക്ഷെ ഉഗ്രൻ വെള്ളച്ചാട്ടമാണ് ഇല്ലേ. നിങ്ങൾ പോയിട്ടില്ലേ? ഉണ്ടോ? ശരിക്കും ഉണ്ടോ? നല്ല വെള്ളച്ചാട്ടമാണോ? എന്നാ പോട്ടെ പോട്ടെ പോട്ടെ. ഇതേ പോകുന്നതിന് മുന്നേ ഈട്ടിച്ചോട എന്ന് പറയുന്ന സ്ഥലം ഒന്ന് കാണിക്കാവേ. എന്നും ഇതിലേ കടന്ന് കറങ്ങുന്ന, എന്നിട്ട് ഈട്ടിച്ചോട ഒന്ന് കാണിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നാല് വഴി ഈട്ടിച്ചോട എന്ന് പറഞ്ഞാൽ ജംഗ്ഷൻ അല്ല, നാല് വഴി പോകുന്നതിന് എന്നാ പറയുന്നത്. എന്തായാലും ഈട്ടിച്ചോട ഒന്ന് മൺപിലാവിന് പോകുന്ന വഴിയാണ് ആശാന്റെ, അല്ല നീലിപിലാവും, മൺപിലാവില്ല, മൺപിലാവിന് ആ വഴി തന്നെയാണ് പോകുന്നത്. കോന്നി റൂട്ടാണ്, കോന്നി അച്ചങ്കോൽ റൂട്ടാണ്. നീലിപിലാവ് അതിന് തൊട്ടപ്പുറത്താണ് കേട്ടോ. ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ പോലും ഇല്ല ആശാൻ്റെയൊക്കെ നീലിപിലാവിലോട്ട്. അപ്പോൾ ഈ വഴിയാണ് കാണിച്ചത്, നീലിപിലാവിനുള്ള വഴി. ഇതേ ഇത് വയ്യാറ്റുപുഴയ്ക്കുള്ള വഴി. മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് സീതത്തോട്, ആങ്ങാമൂഴി, ലാഹ, അങ്ങനെ ലാഹ ഇല്ലല്ലേ, ആ ലാഹ, ശബരിമലയ്ക്കൊക്കെ പോകാൻ പറ്റുന്ന വഴി. ഇത് ചിറ്റാർ ടൗണിലേക്കുള്ള വഴി. അപ്പോൾ ഒന്നുകൂടെ കാണിക്കുകയാണ്, ഇതാണ് ഈട്ടിച്ചൂട്. നമ്മൾ ഈ വഴി വയ്യാറ്റുപുഴ വഴിക്കാണ് നമ്മൾ പോകുന്നത്. താഴത്തോടി പോകുന്നതാണ് ആശാൻ്റെ നീലിപിലാവിനുള്ള വഴി.
ഇത്രത്തോളം നിങ്ങളുടെ നാടിനെ ഞാൻ ഇത്രത്തോളം ഫേമസ് ആക്കി തന്നിട്ട് ആ ഒരു സന്തോഷം മുഖത്ത് കാണുന്നില്ല. എന്തോ വേണ്ട, ഏത്തക്ക വേണം, ഒന്നും വേണ്ട. ഇവിടും താട്ട് പോ, നിറച്ചൊന്നും എന്നെ ഇട്ടേക്കല്ലേ. വഴിയെന്ന് പറയുന്ന സാധനം ഇല്ല കേട്ടോ, ആരും വരാത്ത ഒരു അരുവിയാണെന്ന് മനസ്സിലായി. അടുത്ത കാലത്തെങ്ങും ഇതിലെ ഒരു പണ്ടുങ്ങാണ്ട് ജീപ്പ് ഓടിക്കൊണ്ടിരുന്ന ഒരു വഴി. അടുത്ത കാലത്തെങ്ങും പോട്ടെ പോട്ടെ, ഞാനെങ്ങും കയറുന്നില്ല, എനിക്കിനിയും ജീവിക്കണ്ടേ കുറച്ചു നാളുകൂടി. ഇത് താഴെ ഇതേ വലിയ വെള്ളത്തിൽ കൂടെ ഒക്കെ ഇറങ്ങിപ്പോണം. നിക്ക് നിക്ക്, വീട് കിടക്കണ്ടേ? ആ പൊക്കോ പൊക്കോ. ആ പെട്ടു പെട്ടു. ആ ഇത് തന്നെ ഒരു നല്ല വെള്ളച്ചാട്ടമാണല്ലോ. അയ്യോ, കാല് നനയ്ക്കാതെ അപ്പുറത്തേക്ക് പോകാനായിട്ട് പറ്റത്തില്ല. കാലിനാണെങ്കിൽ മുടിഞ്ഞ വേദനയാണ് രണ്ട് കാലിൻ്റെയും ഭാഗത്തിന്. ചെളിയാ. എന്നാത്തി ഇറങ്ങണോ? വഴി ബ്ലോക്കാ കേട്ടോ. ഞാൻ എഴുതിട്ടിരിക്കണേ ആന വലിയ മരം വീണ ആനയൊന്നുമല്ല ആനയാട്ടോല്ലാം താഴെ ഓടിച്ചിട്ടുണ്ട്. ആന ഇറങ്ങുന്ന സ്ഥലം കേട്ടോ, താഴെ കവുങ്ങും എല്ലാ സാധനവും ഓടിച്ചിട്ടേക്കുക. ഏതോ വികൃതി ആനയാന്ന്. എന്റെ പൊന്നോ, കട്ട ഓഫ് റോഡ്, ആനക്കാട്, ഇവരെവിടെയാണോ കൊണ്ടെത്തിച്ചിരിക്കുന്നത്? മൊത്തം തോട്ടപ്പുഴുവാണ്. പുഴുവിനുള്ള മരുന്നും എടുത്തിട്ടില്ല, മൊത്തം പെട്ട്. എനിക്കാണെങ്കിൽ നടക്കാനും വയ്യ, കാലിന് ഒരു രക്ഷയില്ലാത്ത വേദനയാണ്. ആ പുഴു അങ്ങോട്ട് കടിച്ച് വയറ് നിറയുമ്പം തന്നെ അങ്ങ് വിട്ടു പോട്ടല്ലേ. ഓ, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി നടപ്പും ഉണ്ട് കേട്ടോ. ഞാൻ കരുതി ഏകദേശം എത്തിക്കാണുന്നു. ഇതിനെയും എൻ്റെ രണ്ട് കാലിനും വേദനയാണ്. ഇതുകൊണ്ട് ആനയുടെ പൂരപ്പുറമ്പ, ആന വന്നാൽ ഇനി അങ്ങോട്ട് സറണ്ടർ ആവുകയെന്നല്ലാതെ ഓടി രക്ഷപ്പെടാമെന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല. എന്തായാലും കാല് നടക്കുന്നത് തന്നെ കഷ്ടിച്ചാണ്. ഓ, മൊത്തം ഡാർക്ക് സീനാണല്ലോ. ഒന്നും ആയില്ല കേട്ടോ, നമുക്ക് ഇതിലേ കൂടെ അപ്പുറം കിടക്കണം, എന്നിട്ട് അതിലെ അങ്ങോട്ട് കിടക്കണം. എതിലെയാ റെനി കിടന്നേ? കമ്പ് പോടെ, കമ്പ്. എവിടെ ഹൊറർ സീനാ ഈ ഈറ്റയിലൊക്കെ പിടിക്കുമ്പോ അതത്തെ പാമ്പുണ്ടോന്ന് പ്രത്യേകം നോക്കിക്കോണോന്നൊക്കെ ഇവര് പറയുന്നു. ഈറ്റയിൽ കൂടെ ഒക്കെ പാമ്പിരിക്കുന്നു. നമ്മളിപ്പോൾ പോയ അരുവി, ഈ അരുവിക്ക് ഒരു പേരും ഇല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ അവിടെ തൊട്ടടുത്ത് വീടുള്ളവരോട് വരെ ഞങ്ങൾ തിരക്കി നോക്കി, അങ്ങനൊരു പേരും ഇല്ല. താഴെ നമ്മൾ കുളിച്ചത് കഴിഞ്ഞ ദിവസം ആശാൻ വീഴുന്ന കണ്ടില്ലേ, അതിൻ്റെ സമയത്താണ് ഞങ്ങൾ വീണ്ടും വീഴാൻ വേണ്ടി, അല്ല കുളിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ തൊട്ടുമേലിലാണ് ആ വെള്ളച്ചാട്ടം ഉള്ളത്. അതിൻ്റെ തൊട്ടുമേലിലാണ് നമ്മൾ കണ്ടിട്ടുള്ള കിടിലൻ മൺപിലാവ് വെള്ളച്ചാട്ടം ഉള്ളത്. ഇത് മൺപിലാവ് തന്നെയാണ്, ഇത് മൺപിലാവ് 2 എന്ന് നമ്മൾ തൽക്കാലം അങ്ങ് വിളിക്കുകയാണ്. എന്തെങ്കിലും ഒരു പേര് നമുക്ക് ഇടണം. ഇത്രയും നല്ലൊരു അരുവി, കട്ട കലിപ്പനാണ്. കലിപ്പൻ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള അരുവിയാണ്. ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇവിടെ മഴയില്ല. മഴ ഉണ്ടെങ്കിലുള്ള അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കി, പെരു മഴയത്ത്
അരുവികളിലൊക്കെ ശക്തമായിട്ട് വെള്ളം വരുന്ന ഒരു സാഹചര്യമാണ് മഴയില്ലാത്ത സാഹചര്യത്തിൽ. മൺപിലാവിലൊക്കെ വരുന്ന ആ കൂറ്റൻ വെള്ളം ഇവിടെ ചെറിയൊരു ഭാഗത്തോടെ ഇങ്ങനെ ചാടുന്നതിൻ്റെ ആ ഒരു ഫോഴ്സ് ശരിക്കും ഡേഞ്ചറാണ്. അങ്ങോട്ട് പോകാൻ വഴിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ആന ഉൾപ്പെടെയുള്ള കാട്ടുമൃഗങ്ങളെല്ലാം തന്നെ ഉള്ള ഒരു ഉഗ്രൻ വഴിയാണ്. ആരും അങ്ങനെ ചെല്ലുന്ന ഒരു അരുവിയല്ല, ആർക്കും അറിയില്ല, അതീവ രഹസ്യമായിട്ടുള്ള ഒരു അരുവിയാണ്. എന്നാലും ഫോറസ്റ്റിൻ്റെ ഇഷ്യൂ ഒന്നും ഇല്ല എന്ന് നിസ്സംശയം പറയാം. കാരണം അപ്പുറം ഇപ്പുറം എല്ലാം റബ്ബർ തോട്ടങ്ങൾ കൃഷികളൊക്കെയാണ്. എന്നാൽ ആനയുടെ ഒരു വിഹാര കേന്ദ്രമാണെന്ന് നമ്മൾ കണ്ടതാണല്ലോ. അങ്ങനെ എന്തായാലും ഇത്രയും നല്ലൊരു അരുവി പേരില്ലാതെ കാണുന്നത് എനിക്ക് പേരിടാൻ കിട്ടിയിരിക്കുന്ന ഒരു അവസരം കേട്ടോ. ഇതുവരെ ആരും ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടില്ല. എങ്കിലും പത്തനംതിട്ടയിലെ മറ്റരുവികൾ വെച്ച് നോക്കുമ്പോൾ മൺപിലാവായാലും ഇതായാലും കണ്ണരുവി പിന്നെ അത്ര വലിയ വെള്ളച്ചാട്ടമല്ല. കൂറ്റൻ എന്ന് പറഞ്ഞാൽ മറ്റിതിലും ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ വളരെ ഫേമസ് ആണ്. എന്നാൽ ഈ മൺപിലാവും ഇതുമൊക്കെ ഒട്ടും ഫേമസ് അല്ല. അപ്പോൾ എന്തായാലും ഇത് ഫേമസ് ആക്കാനും ഇതിനൊരു പേരിടാനുമുള്ള അവസരം എനിക്ക് കിട്ടി കേട്ടോ. എന്തായാലും ഇപ്പം പെട്ടെന്ന് ഒരു ഐഡിയ ഒന്നും കിട്ടുന്നില്ല. എന്തായാലും ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തുമ്പോൾ ഇതിന് ഞാനൊരു പേരൊക്കെ ഇട്ട അവസ്ഥയിലായിരിക്കും. ആശാൻ ഒരു പേര് പറഞ്ഞു, മൺപിലാവ് പ്രോ. മൺപിലാവ് പ്രോ ആശാൻ്റെയാണ്. മൺപിലാവ് പ്രോ മാക്സ് എന്നെങ്കിലും ആശാനും ആദ്യമായിട്ടാണ് അവിടെ പോന്നേ? പോയിട്ടുണ്ടോ? എന്നിട്ട് വഴിയൊന്നും അറിയത്തില്ല, എത്ര ഇങ്ങനെ ആയിരുന്നൊന്നും അറിയത്തില്ലായിരുന്നല്ലോ. ഒത്തിരി നാൾ മുന്നേ കുഞ്ഞിലെ ബാല്യകാലത്ത് പോയതായിരിക്കും. വഴിയെന്ന് പറയുന്നത് ആശാന്റെ ബാല്യകാലത്തിൽ പോയതാ. അപ്പൊ ഒരു 19 വർഷം മുമ്പേ ആശാൻ അവിടെ പോയേക്കുന്നത്. ആശാൻ അവിടെ ജീപ്പ് കൊണ്ട് പോയിട്ടുണ്ട്. ആ വഴിക്ക് അരുവിയിലോട്ട് പോയിട്ടില്ല, തൊട്ടടുത്ത് വരെ ജീപ്പ് കൊണ്ട്. ആശാൻ പണ്ട് ജീപ്പ് ചിറ്റാറിലെ ഫേമസ് ആയിട്ടുള്ള ജീപ്പ് ഡ്രൈവർ ആയിരുന്നു കേട്ടോ. ഫേമസ് ഒന്നും അല്ല അല്ലേ, ആ ഇപ്പോഴാ ഫേമസ് ആയി. ഇപ്പൊ എന്തായാലും ലോക പ്രശസ്തൻ ആശാൻ. അമേരിക്കയിൽ നിന്ന് വരെ ആശാൻ ആശാനെ അന്വേഷിച്ച ആൾക്കാർ വിളിക്കുന്നുണ്ട്. വിവരിച്ചിട്ട് എനിക്ക് വാക്കുകൾ തികയുന്നില്ല കേട്ടോ. അത്ര ഗംഭീരമായ നമ്മളിവിടെ തൊട്ടടുത്ത് ആശാന്റെ ഒക്കെ അടുത്ത ഒരു വെള്ളച്ചാട്ടം എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രത്തോളം സ്റ്റാൻഡേർഡ് ഒന്നും വെള്ളച്ചാട്ടത്തിന് പ്രതീക്ഷിച്ചില്ല എന്നതാണ് വാസ്തവം. എന്തായാലും എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. നല്ല എല്ലാം കൊണ്ടും നല്ല ഒരു പേടിപ്പെടുത്തുന്ന ഒരു വഴിയും എല്ലാം കൊണ്ടും ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യുകയാണ്. ഫോറസ്റ്റ് അല്ല, നിങ്ങളൊക്കെ വന്ന് കുറച്ച് ഒറ്റയ്ക്കൊന്നും വരരുത് കേട്ടോ, കൂട്ടമായിട്ടൊക്കെ വരാവുള്ളൂ. വന്ന് എൻ്റെ വഴിയെന്ന് പറഞ്ഞു കൊടുത്തു ആശാനെ, എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഇത് നമ്മുടെ ഈട്ടിച്ചോട് വരിക, ഈട്ടിച്ചോട് വന്നിട്ട് വയ്യാറ്റുപുഴ റൂട്ടിൽ കുറച്ച് ഒരു 100 മീറ്റർ ഇങ്ങ് വരുമ്പോൾ ആറാട്ട് കൊടുക്കുക. ആ പുതിയൊരു സ്ഥലം കിട്ടി, നീലി ആറാട്ട് കൊടുക്കുകയെന്ന്. ആ ഈ അരുവികളെല്ലാം ഇവിടെ അടുത്തടുത്താണ്. ആറാട്ട് കൊടുക്കുക, അതായത് നമ്മൾ കണ്ട ഈട്ടിച്ചോട്ടിൽ നിന്ന് വയ്യാറ്റുപുഴ റൂട്ടിൽ കുറച്ചിങ്ങ് വരുന്നതേ വളവ് തിരിയാതെ ഒരു ചെറിയ കോൺക്രീറ്റ് വഴി നേരെ പോകുന്നതാണ്. ഒരു പെന്തക്കോസ്ത് പള്ളിയോ അങ്ങനെ എന്തോ എൻ്റെ ഒരു ബോർഡ് അവിടെയാണ്. ഒരു പെന്തക്കോസ്ത് പള്ളിയുണ്ട്. അതിലിങ്ങനെ നേരെ വരുമ്പോൾ ആദ്യം ഈ കണ്ണരുവിയാണ്. ഇത് കഴിഞ്ഞ് ഇങ്ങോട്ട് തിരിയാതെ കുറച്ച് ദൂരം കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പേരിടാത്ത മൺപിലാവ് പ്രോ മാക്സ്. ആ ഓഫ് റോഡാ കേട്ടോ, അതൊരു കണ്ടപ്പം മനസ്സിലായല്ലോ, കട്ട ഓഫ് റോഡാണ്. ബൈക്ക് സുഖമായിട്ട് വേണമെങ്കിൽ അത് പോകാം, കാറൊന്നും പോവില്ല, കാറ് മറ്റു വാഹനങ്ങളൊന്നും പോവില്ല. കൊണ്ടുപോയാലും ഇനി ഓഫ് റോഡ് വാഹനങ്ങളായാലും അങ്ങോട്ട് കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ പിന്നെ തിരിക്കാൻ സൗകര്യമില്ല. അതുകൊണ്ട് 4-വീലർ നോട്ട് റെക്കമെൻഡഡ്, 2-വീലർ റിസ്ക് എടുത്ത് കൊണ്ടുപോകാം. നടന്നു പോകുന്നത് ഏറ്റവും സേഫ്, കൂട്ടമായിട്ട് മാത്രം പോവുക. അപ്പോൾ എല്ലാ ദിവസവും പറയാറുള്ളത് പോലെ ഹൃദയരാഗത്തിൻ്റെ ഓൾ കേരള യാത്രയുടെ വീഡിയോകൾ 2 മണിക്കാണ് നിങ്ങളെ തേടി എത്തുന്നത്. ഓരോ ദിവസവും ഞാനെടുക്കുന്ന വീഡിയോകൾ 2 ദിവസം ഡിലേയിൽ, ഡിലേ ഇല്ലാതെയാണ് നിങ്ങളിലേക്ക് എത്തുന്നത് എന്നാണ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. 2 അല്ല 3 ദിവസം വരെയൊക്കെ ഡിലേ വരുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പം എന്തായാലും ഈ പത്തനംതിട്ട യാത്ര അവസാനിക്കുന്നതോടുകൂടി ആ ഡിലേ മാറും കേട്ടോ. നമ്മൾ അടുത്ത ജില്ല തുടങ്ങുമ്പോൾ ഫ്രഷ് ലൈവായിട്ട് തന്നെയാണ് തുടങ്ങുക. ഇപ്പോൾ എന്തായാലും ഇടയ്ക്ക് 2-3 ദിവസം വീഡിയോ ഇടാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾ ഒരുപാട് പേര് പരാതി പറയുന്നുണ്ട്, വീഡിയോ ഇടാതിരിക്കാൻ പറ്റാത്തതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഹൈറേഞ്ച് മേഖലകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ഉഴപ്പൊന്നുമല്ല, ഒത്തിരി പേര് മടിയാണല്ലേ ഉഴപ്പാണല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഉഴപ്പൊന്നുമല്ല, ഇങ്ങനെ ഹൈറേഞ്ച് മേഖലകളിലൂടെ യാത്ര ചെയ്യുമ്പോഴേക്കും നെറ്റ്വർക്കിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ഓരോ സ്ഥലത്തേക്ക് എത്തിപ്പെടാനുള്ള താമസമുണ്ട്, മറ്റ് തടസ്സങ്ങൾ ഒരുപാടുണ്ട്. ഉഴപ്പെന്ന് പറയുന്ന സാധനം നമ്മുടെ നിഘണ്ടുവിലില്ല കേട്ടോ ഈ ഓൾ കേരള യാത്രയിൽ, അല്ലാതെ ഉഴപ്പൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും കൃത്യമായിട്ടുള്ള എൻ്റെ ലൊക്കേഷൻ അറിയണമെങ്കിൽ ഹൃദയരാഗം യാത്ര എന്ന ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക. ഞാനിതിവിടെ എഴുതി കാണിക്കാം, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പലരും പറയുന്നുണ്ട് ഇത് സെർച്ച് ചെയ്തിട്ട് ഹൃദയരാഗം യാത്ര എന്ന് സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ. അപ്പോൾ എന്തായാലും ദയവായി ഫോളോ ചെയ്യുക, അതിലൂടെ കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ, ഞാൻ സന്ദർശിക്കാൻ പോകുന്ന സ്ഥലങ്ങൾ, ഞാൻ ഏകദേശമുള്ള ലൊക്കേഷനൊക്കെ അതിലൂടെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോയിരിക്കുക. വീഡിയോ ഇപ്പോൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ആശാൻ വീഴുന്ന വല്ല ക്ലിപ്പും കിട്ടിക്കഴിഞ്ഞാൽ അത് അവസാനം കാണിക്കുന്നതായിരിക്കും. ഞങ്ങൾ കണ്ണരുവിയിൽ കുളിക്കാനായിട്ടാണ് പോകുന്നത്. ആശാനേ, കാലിന് വേദന ഒരു രക്ഷയില്ല, വ്രത ശരിയാവഞ്ഞിട്ടാണോ? ശബരിമല കയറിയതിൻ്റെയാണോ? നോയമ്പെടുക്കാതെ കടുവ പിടിച്ചോണ്ട് പോകണ്ട, കാലു വേദനയിൽ അവസാനിച്ചെന്നൊക്കെ ആശാൻ പറയുന്നത്. എന്തായാലും ഇന്നലെ ഒരു കാലിന് വേദന ഉണ്ടായിരുന്നല്ലേ, ഞാനത് ശ്രദ്ധിച്ചില്ല. രാത്രി കിടന്നപ്പോൾ 2 കാലും അടുപ്പിച്ച് വെച്ച് കിടന്നു, പകർന്നായിരിക്കും. ഇപ്പം 2 കാലിലും ഒരുപോലെ വേദനയാണ്, നിലത്ത് കുത്തത്തില്ല. എന്നാ ഇന്നേലും പച്ചമരുന്ന് വല്ലതും ഉണ്ടോ?
പോയി അരച്ചു തുടങ്ങിയ ഞാൻ വന്നേക്കാം. കാലും കൊണ്ടൊക്കെ വന്നേക്കാം, രണ്ടു കാലും കൊണ്ട് വന്നേക്കാം നമുക്ക്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി കേട്ടോ. ആശാൻ വിജയശ്രീ ലാളിതനായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. വീണൊന്നുമില്ല, ഇന്ന് ഭയങ്കര രസമായിരുന്നു. എന്നാ ഇന്ന് കപ്പി കോരിയാ കുളിച്ചേ? ഇന്ന് ഇക്കരെ ആ വെള്ളത്തിലുള്ള മുട്ടപ്പം വെള്ളത്തിൽ നിന്നാണ് ഇന്ന് ആശാൻ കുളിച്ചത്. അല്ല, അവിടെ കിടന്ന് എന്നാ അഭ്യാസമായിരുന്നു എന്റെ പൊന്നു. അതെ അതെ, എങ്ങും കപ്പ് കൊണ്ട് കോരി കുളിക്കുന്ന പോലെ കൈക്കുമ്പിളിൽ കോരി ഒരു കുളി. അതിനപ്പുറത്ത് ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല. കാല വണ്ടി കയറ്റല്ലേ കേട്ടോ. ഒന്നാമത്തെ കാല അനക്കാൻ മേല, വണ്ടി വന്ന് കയറുമെന്ന് മനസ്സിലായാലും കാല് ഞാൻ മാറ്റുമല്ലോ. അതുപോലെ വേദനയാണ്.